എൻ്റെ പേര് സംക്രന്ധനൻ ഞാനിപ്പോൾ ഒരു പത്ത് പതിനേഴ് സിനിമകൾ ചെയ്തു ഞാൻ മീഡിയയിൽ പത്തനേഴ് കൊള്ളകാലം ക്യാമറമാൻ ആയിരുന്നു അമൃത ടി വി മനോരമ മംഗളമൊക്കെ ആയിട്ട് ഇപ്പോൾ രണ്ട് വർഷമായിട്ട് പൂർണ്ണമായിട്ടും നിർത്തി സിനിമയിൽ തന്നെയാണ് ചിലപ്പോൾ മുതലുള്ള ആഗ്രഹമാണ് അങ്ങനെ ഉള്ള യാത്രയാണ് ഒരു പത്തിരണ്ട് കൊല്ലമായിട്ട് അപ്പോൾ മീഡിയയിൽ ഉള്ളപ്പോഴും സിനിമയിലെ ഇതിന് പോകുമായിരുന്നു ആ ചെറിയ അവസ്ഥ കിട്ടുന്നെങ്കിലും ആ സമയത്ത് ചെയ്യുമായിരുന്നു നമസ്കാരം ഞാൻ അമ്പിളി സജ്ജി എൻ്റെ വീട് ഈരാറ്റുപേട്ടയാണ് ക്ട്രാൻ അഞ്ചാം വേദം സിനിമയില് നായകൻ്റെ അമ്മയായിട്ട് വേഷം ചെയ്യുന്നു മുന്നേ രണ്ട് പടം ചെയ്തിട്ടുണ്ട് രണ്ട് തമിഴ് മൂവി ചെയ്തിട്ടുണ്ട് അഭിനയിച്ചിട്ടുണ്ട് അപ്പൊ അതിൽ ഒരു പടത്തിന് പാട്ട് എഴുതിയിട്ടുണ്ട് ചെറുതായിട്ട് എഴുതിയിട്ടുണ്ട് പിന്നെ ഇതിൽ രണ്ടും ചെയ്തിട്ടുണ്ട് പാട്ട് അതോ ആദ്യം ഏതാണ് അഭിനയമാണ് സുനുവിനെ കുറിച്ച് കാരണം എനിക്ക് ഒരുപാട് തമിഴ് എക്സ്പീരിയൻസ് ആണ് പക്ഷെ പോലും നമ്മളൊരു പുതിയ ആളാണ് അല്ലെങ്കിൽ ചിലപ്പം ചിലർക്കൊക്കെ നമുക്കിപ്പം എത്ര നമുക്ക് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇപ്പം നമുക്കും ചിലപ്പം ചില സ്ഥലത്ത് ചെല്ലുമ്പോഴത്തേക്കും നമുക്കൊരു എന്തേലും ഒക്കെ ഒരു ഇത് വരാം പക്ഷെ പുള്ളിക്കാരുടെ എക്സ്പ്രഷനിലോ അല്ലെങ്കിൽ പുള്ളിക്കാരുടെ ഒരു ഇതിനകത്ത് അങ്ങനെ ഒരു നമുക്ക് ഫീൽ ചെയ്യുന്നില്ല പുള്ളിക്കാർ പക്ക അത് പറയാനില്ല ഒരാൾ വന്ന് ഫസ്റ്റ് ഫ്രെയിമിൽ നിൽക്കുമ്പോൾ തന്നെ അയാളുടെ പെരുമാറ്റത്തിൽ നിന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ള കഴിവ് അതിൻ്റെ എഴുത്തുകാരനും സംവിധായകനും ഉണ്ടാവും ജനങ്ങളിലേക്ക് എത്തുമ്പോൾ ജനങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഇഷ്ടപ്പെടും കാരണം അത് സബ്ജെക്റ്റ് തന്നെ സത്യത്തിൽ എനിക്കിപ്പോൾ നാൽപ്പത് വയസ്സുണ്ട് അപ്പോൾ ഞാൻ ആ പടത്തിനകത്ത് ഈ പ്രായത്തിൽ ഞാൻ പടത്തിൽ അഭിനയിച്ച് കുറേ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇതിനകത്ത് പറയുന്ന ഇത് പറയാമെന്ന് തോന്നുന്നു അല്ലേ പറഞ്ഞിരുന്നു ആ ഒരു ആ സംഭവം സംഭവമുള്ളത് ഞാനറിയുന്നത് എൻ്റെ നാൽപ്പതാമത്തെ വയസ്സിലാണ് ശരിക്കും പറഞ്ഞാൽ അതിപ്പം ഏതെങ്കിലും മതവിഭാഗത്തെ ഉദ്ദേശിച്ചല്ല അത് ഏത് മതവിഭാഗത്തിലാണെങ്കിലും ഇങ്ങനെയുള്ള ഇതുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ് ഇപ്പം പെണ്ണ് ആണ് പറയണമെന്നും കേൾക്കണം ആണ് പെണ്ണ് പറയണതും കേൾക്കണം പക്ഷേ ഇത് രണ്ടുപേരും കൂടെ ചിന്തിച്ചിട്ട് ഒരു തീരുമാനം എടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ അപ്പോൾ അപ്പം അങ്ങനെയുള്ളപ്പോൾ ഈ ഫസവോ അല്ലെങ്കിൽ മൊഴിച്ചൊല്ലോ അല്ലെങ്കിൽ വിവാഹ എന്താ പറയുക മറ്റേ ഇപ്പം മറ്റേല്ലാത്ത അങ്ങനെ പറയുന്നില്ല ഡൈവോഴ്സ് അല്ലെങ്കിൽ വിവാഹമോചനം എന്ന് പറയുക ഇതൊന്നും നടക്കാതെ പോകണം

സുധീസ് എന്തില് ഇവരൊക്കെ ഉണ്ടായിരുന്നിട്ട് പോലും പടം അങ്ങനെ ഇത് കയറി വന്നില്ല എല്ലാവരും ഇപ്പം എൻ്റെ നാട്ടിലാണെങ്കിൽ തന്നെ പലരും എന്നോട് ചോദിച്ചത് നായകരാരാണ് അപ്പം ഞാനും ചിന്തി ഞാൻ അവരോട് ചോദിച്ചത് ഈ പറയുന്ന നമ്മളിപ്പോൾ മലയാള സിനിമയിൽ നല്ല ഈ ലോക സിനിമയിലുള്ളവരെല്ലാം ആദ്യമായിട്ട് അഭിനയിച്ചു വരുമ്പം പുതുമുഖങ്ങളാണ് അപ്പം നിങ്ങളാദ്യം സിനിമ കാണുക എന്നിട്ട് തീരുമാനിക്കുക അല്ലാതെ നായകരാരാണ് നോക്കി പോയിരുന്നില്ല സിനിമ കണ്ടു പഴയ കാലഘട്ടങ്ങളിൽ അത് തമിഴിൽ മാത്രമേ ഉണ്ടാവാറുള്ളൂ കറുത്തവർ കുഴപ്പമില്ല അത് പക്ഷേ മലയാളത്തിലടക്കം വെളുത്തര് തന്നെ നായകരാവണം എന്നുള്ളൊരു നിർബന്ധ ബുദ്ധിയൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതിപ്പം ഇല്ല അപ്പോൾ അതുകൊണ്ട് നായകര് എന്ന് പറഞ്ഞുകൊണ്ട് നോക്കില്ല സിനിമയ്ക്ക് കഥാപാത്രത്തിന് ആവശ്യമായ ആരെയാണോ കേന്ദ്ര കഥാപാത്രമാക്കാനായിട്ട് അതിൻ്റെ എഴുത്തുകാരനും സംവിധായകനും തീരുമാനിക്കുന്നത് അവിടെ അവനാണ് പലരും പല ഇതും ഇപ്പം യൂട്യൂബുകളിലും മറ്റുള്ളതൊക്കെ ആയിട്ട് പറയുന്നത് അത് അവരുടെ അഭിപ്രായമായിക്കാണ് നമ്മളിപ്പം നമുക്കിപ്പോൾ ഒരാളുമായിട്ട് ഒരു വിരോധമുണ്ട് മറ്റൊരാൾക്ക് വിരോധം ഉണ്ടാവണമെന്നില്ല എന്ന് വിചാരിക്കുന്നു അതുതന്നെയാണ് സിനിമയും ചിത്രീ കാണേണ്ടത് അല്ലാതെ ഇപ്പം ഒരാളോട് വിരോധമുണ്ട് എന്ന് കരുതിയിട്ട് എല്ലാവരോടും പറയണം അവനോട് മിണ്ടറി കേട്ടോ എന്ന് പറയുന്നത് അത് മോശമാണ് എന്ന് പറയുന്ന സെയിം മെത്തേഡ് തന്നെയാണ് ഈ നടക്കുന്നതെന്നാണ് ഞാൻ പറയുന്നത് എനിക്ക് ആരോടും വിരോധമൊന്നുമില്ല കാരണം അത് അവരഭിപ്രായമാണ് ഞാനിതെൻ്റെ അഭിപ്രായം പറയുന്നത് ഒരു വർഷമായി ഫിലിം ചെയ്തിട്ടാണ് അപ്പോൾ അതിൻ്റെ ഒരു കാത്തിരിപ്പ് ഇത്രയും നാളും നീണ്ടു നിൽക്കുമായിരുന്നു അപ്പോൾ അത് ഇറങ്ങുമ്പോൾ നമുക്ക് വളരെയധികം ആകാംക്ഷയുണ്ട് പ്രേക്ഷകർ അത് എങ്ങനെ എടുക്കും പിന്നെ പ്രത്യേകിച്ച് സുനിൽ എനിക്ക് വില്ലൻ്റെ അമ്മയായിട്ടാണ് ഞാൻ ചെയ്തതെങ്കിലും എനിക്ക് വില്ലനു എൻ്റെ മകനുമായിട്ട് ഒരു കോമ്പിനേഷൻ സീനും ഇല്ല ഡയലോഗ് വരുന്നത് സാറാണ് അപ്പം ഞാൻ അദ്ദേഹത്തെ എൻ്റെ ഗുരുവായിട്ട് തന്നെയാണ് എൻ്റെ മനസ്സിൽ സൂപ്പർമാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഓട്ടോഷോ ഓടിച്ചതും ആ സിനിമയ്ക്ക് വേണ്ടി ഡയലോഗ് ആദ്യം പറയുന്നതും ആ സിനിമയില്ല അത് പതിമൂന്നില് സാർ എനിക്ക് ലിറ്റ് സൂപ്പർമാനിൽ ആദ്യ ഡയലോഗ് നിന്ന് അത് എന്നോട് നേരത്തെ പറഞ്ഞു എനിക്കൊരു ചെറിയ ഉണ്ട് ഡയലോഗ് ഉണ്ട് അത് റെഡി ആയിക്കൊന്ന് ഓട്ടോഷോ പഠിച്ചു എന്നു പറഞ്ഞു ഓട്ടോഷോടിക്കാൻ സാധിച്ചില്ല അപ്പം അവിടെ ചെന്ന് ഇപ്പോൾ സാറേ വിളിച്ചു പഠിച്ചു കൊണ്ടു വിളിച്ചോ അറിഞ്ഞില്ല സാറേ ഉള്ള സത്യം പറഞ്ഞു അറിഞ്ഞു കുഴപ്പമില്ല അതിന് മതി ഓട്ടോ അന്ന് രണ്ട് റൗണ്ട് അടിച്ചു പിന്നെ അത് ചെയ്തുമായിരുന്നു